السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين. إسلامك دعوة ميشن قرآن برنم إرنوتي أنبتي ونبدو. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. آتوني زبر الحديد حتى إذا سما بين الصدفين قال انفخوا حتى إذا جعله نارا قال آتوني أفرغ عليه قطرا. صدق الله العظيم. سورة الكهف لا تنوتي آرام تايتر نام كتتر دل قرنيني يوجوج موجوج إنني അവരുടെ ആ ആക്രമണം തടുക്കുവാൻ വേണ്ടി, മതിൽ കെട്ടിക്കൊടുക്കുവാൻ വേണ്ടി പറഞ്ഞതായ ആ സന്ദർഭം, ആ നാട്ടുകാർ യജൂജ് മോജൂജിൻ്റെ ആക്രമണത്തിന് വിധേയമായി കഷ്ടപ്പാടുകൾ അനുഭവിച്ചിരുന്ന ആ നാട്ടുകാർ ഇന്നലെ നാം ഊതി അള്ളാഹുവിൻ്റെ ഖുർആൻ അള്ളാഹു തആല തന്നെ പറഞ്ഞത് ദുൽഖർനൈനിയോട് ആ നാട്ടുകാർ പറഞ്ഞു, ദുൽഖർനൈൻ ഇന്ന യജൂജ മോജൂജ മുഫ്സിദൂന ഫിൽ അർദ് ഫഹൽ നജഅലു ലക ഖർജൻ അലാ അൻ തജഅല ബൈനനാ വബൈനഹും സദ്ദ. നിശ്ചയമായും യജൂജും മോജൂജും ഈ ഭൂമിയിൽ നാശമുണ്ടാക്കുന്നവരാണ്, അതിനാൽ ഞങ്ങൾക്കും അവർക്കും ഇടയിൽ മതിൽ കെട്ട് സ്ഥാപിച്ചു തരണമെന്ന് അവർ ആവശ്യപ്പെട്ടു. അതിന് ഒരു പ്രത്യേകമായ പാരിതോഷികം ഞങ്ങൾക്ക് തരാം എന്ന് പറഞ്ഞപ്പോൾ, നിങ്ങൾ പാരിതോഷികം എനിക്ക് ആവശ്യമില്ല, നിങ്ങളുടെ മേൻ പവർ കൊണ്ട് എന്നെ സഹായിച്ചാൽ മതി എന്ന് അദ്ദേഹം പറയുകയും, ആ ദുൽഖർനൈനി എന്ന മഹാൻ യജൂജ് മോജൂജിൻ്റെ ആ നാശം തടുക്കുവാൻ വേണ്ടി ഒരു മതിൽ കെട്ടുവാൻ ഒരുങ്ങുകയുമാണ്. ദുൽഖർനൈനി നിർമ്മിച്ച ഈ മതിൽ എവിടെയാണെന്നതിനെക്കുറിച്ച് മുഫസ്സിറുകളായ ആളുകളും ചരിത്രകാരന്മാരായ ആളുകളും പല അഭിപ്രായക്കാരും ഉണ്ട്. അദർബൈജാനും അർമീനിയയ്ക്കും ഇടയ്ക്കുള്ള ഒരു സ്ഥലത്താണ് എന്നൊരു അഭിപ്രായം. അതുപോലെ കൊക്കേഷ്യയുടെ ഉൾപ്രദേശങ്ങളിൽ ദാനിയാൽ എന്ന് പറയുന്ന സ്ഥലമുണ്ട്, അവിടെയുള്ള ഒരു മലയിടുക്ക് അതാണ് എന്ന് മറ്റൊരഭിപ്രായവുമുണ്ട്. ഏതായാലും ചൈനയിലെ വന്മതിൽ എന്ന പേരിൽ അറിയപ്പെടുന്ന 1500 നാഴിക നീളമുള്ള ചരിത്ര പ്രസിദ്ധമായ ലോകാത്ഭുതങ്ങളിൽ ഒന്നായി അറിയപ്പെടുന്ന ചൈനയുടെ വന്മതിലല്ല ഇത്. കാരണം ചൈനയുടെ വന്മതിൽ നിർമ്മിക്കപ്പെട്ടത് കേവലം സാധാരണ കല്ലുകളെ കൊണ്ടാണെന്ന് കാണാൻ കഴിയും. ആ മതിലല്ല ഇത്, ഇരുമ്പ് കൊണ്ടും ചെമ്പ് കൊണ്ടും ഒക്കെ നിർമ്മിച്ച ഉരുക്കിനാലുള്ള ഒരു മതിലായതുകൊണ്ട് തന്നെ ഇന്നറിയപ്പെടുന്ന ചൈനയുടെ വന്മതിൽ എന്ന് പറയുന്ന പേരിൽ അറിയപ്പെടുന്ന മതിലല്ല എന്നാണ് ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നതും ഖുർആൻ്റെ ഭാഷ്യവും അങ്ങനെ തന്നെയാണ്. ശത്രുക്കളെ ആക്രമണം തടയുന്നതിനായി പഴയകാലങ്ങളിൽ, പൗരാണിക കാലങ്ങളിൽ പല മർമ്മസ്ഥാനങ്ങളിലും പലരാലും പല മതിൽക്കെട്ടുകൾ നിർമ്മിക്കപ്പെട്ടതായി നമുക്ക് കാണാൻ കഴിയും ചരിത്രങ്ങൾ വായിക്കുമ്പോൾ. പേർഷ്യൻ സാമ്രാജ്യത്തിൻ്റെ വടക്കൻ അതിർത്തിയിൽ ചെന്ന് നോക്കിയാൽ 2-3 മതിൽക്കെട്ടുകൾ കാണാം. അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞ കെട്ടിനെ സംബന്ധിച്ച് ഭിന്നാഭിപ്രായം വന്നത്. ഏതായാലും മംഗോളിയക്കാരായ ആളുകളുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടുവാൻ നിർമ്മിക്കപ്പെട്ട ലോക മഹാത്ഭുതങ്ങളിൽപ്പെട്ട ചൈനയുടെ വന്മതിലാണ് ഇത് എന്ന് പറയുന്നതിൽ അർത്ഥവുമില്ല, അത് ശരിയുമല്ല. യജൂജ് മോജൂജ് അവരുടെ ആ ആക്രമണം തടുക്കുവാൻ വേണ്ടി ബഹുമാനപ്പെട്ട ദുൽഖർനൈനി നിർമ്മിച്ച ആ വന്മതിൽ, അവരുടെ ആ പ്രവേശനം തടയുവാൻ വേണ്ടി അദ്ദേഹം നിർമ്മിച്ചതാണത്. അങ്ങോട്ട് ചെന്നപ്പോൾ ആ ജനങ്ങളുടെ, ലോകത്തിൻ്റെ വടക്ക് ഭാഗത്തേക്ക് ചെന്നപ്പോൾ ആ ഭാഗത്തുണ്ടായിരുന്ന ജനങ്ങൾ ആവശ്യപ്പെട്ടതാണല്ലോ അത്. ആ രണ്ട് പർവ്വതങ്ങളിടയിലുള്ള വലിയ ഒരു വിള്ളലുണ്ടായിരുന്നു, പർവ്വതങ്ങളിലുള്ള ഒരു ഒഴിഞ്ഞ സ്ഥലം, അതിലൂടെ ആയിരുന്നു യഥാർത്ഥത്തിൽ യജൂജ് മോജൂജിൻ്റെ പുറപ്പെടലും ആളുകളെ ആക്രമണത്തിന് വിധേയമാക്കുകയും ഒക്കെ ചെയ്തിരുന്ന സ്ഥലം. അവിടെയാണ് മതിൽ കെട്ടുവാൻ വേണ്ടി ദുൽഖർനൈനിയോട് ജനങ്ങൾ ആവശ്യപ്പെട്ടത്.
അള്ളാഹു സുബ്ഹാനഹു വതആല അള്ളാഹുവിൻ്റെ ഖുർആനിൽ ഈ ആയതിനെ സംബന്ധിച്ച് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അത് എത്ര കാലം ആ മതിൽ കെട്ട് നിലനിൽക്കും എന്നുള്ളതിന് സൂചനകളൊന്നുമില്ല. 98-ാമത്തെ വചനത്തിൽ ദുൽഖർനൈനിയുടെ ഭാഷയായി അള്ളാഹു പറയുന്നുണ്ട്, ഹാദാ റഹ്മത്തുൻ മിർ റബ്ബി ഫൈദാ ജാഅ വഅദു റബ്ബി ജഅലഹു ദക്കാ അവകാന വഅദു റബ്ബി ഹഖാ. ദുൽഖർനൈനി പറഞ്ഞു, ഇതെൻ്റെ രക്ഷിതാവെങ്കിലും എന്നുള്ളൊരു വലിയ അനുഗ്രഹം തന്നെയാണ്. ഇനി രക്ഷിതാവൻ നിശ്ചിത സമയം എത്തിക്കഴിഞ്ഞാൽ അവനത് തകർത്തി നിരപ്പാക്കും എന്ന് സൂറത്തുൽ കഹഫിലെ 98-ാമത്തെ വചനത്തിൽ അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. വകാന വഅദു റബ്ബി ഹഖാ, എൻ്റെ രക്ഷിതാവിൻ്റെ നിശ്ചയം സത്യമായിരിക്കുന്നതുമാണ്. അപ്പോൾ എത്ര കാലം അത് നിലനിൽക്കുമെന്നതിനെ സംബന്ധിച്ച് സൂചനകളൊന്നുമില്ല. ഖിയാമത്ത് നാളാകുന്ന സന്ദർഭത്തിൽ ഏതായാലും ആ കെട്ട് പൊട്ടിക്കപ്പെടുക തന്നെ ചെയ്യുമെന്ന് മുഫസ്സിറുകൾ അവരുടെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തുന്നുണ്ട്. ബഹുമാനപ്പെട്ട ഇബ്നു കസീർ അദ്ദേഹത്തിൻ്റെ തഫ്സീരിൽ പറയുന്നുണ്ട്, ഹദസന അബൂ റാഫിന നബി ഹുറൈറത്ത അൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ ഇന്ന യഅജൂജ വമഅജൂജ ലയഹ്ഫിറൂന സദ്ദ കുല്ല യൗമിൻ. യജൂജ് മോജൂജിനെതിരിൽ നിർമ്മിച്ച ദുൽഖർനൈനി പണിത ആ കെട്ട്, അത് ദിവസവും ആ യജൂജ് മോജൂജ് വിഭാഗം അത് തുറന്നു അവർ പുറത്തിറങ്ങാൻ വേണ്ടി ശ്രമിക്കും. അച്ചായുധാ കാതു യറവുന ശുആ അശംസ് കാലല്ലതി അലിഹിം നിർജു ഫുതഹ്ഫിറൂനഹു വദ. സൂര്യൻ്റെ ആ പ്രകാശം കാണുന്നത് വരെ അവർ അത് തുറന്ന് ആ ഇരുമ്പിനാലും ചെമ്പിനാലും ഒക്കെ നിർമ്മിച്ച ഉരുക്കുമതിൽ സൂര്യപ്രകാശം കാണുന്നത് വരെ അവർ അത് തുരന്നുകൊണ്ടേയിരിക്കും. അങ്ങനെ ഫയഅൂദൂനയിലേഹി കവശദ്യമാക്കാൻ, എന്നിട്ട് ഓരോരുത്തർ പറയും നമുക്ക് പോകാം നാളെ വന്നിട്ട് വീണ്ടും തുറക്കാമെന്ന് പറഞ്ഞ് അവർ തിരിച്ചു പോകും. തിരിച്ച് പിറ്റേ ദിവസം വന്ന് നോക്കുമ്പോൾ ആദ്യത്തെ പോലെ തന്നെ ആയിട്ടുണ്ടാകും. അതായത് ആ ബലവത്ത് മുദ്ദത്തുഹും വറാദല്ലാഹു യബഅസ അലൈഹിം വയബഅസഹും അലന്നാസ്. പരിശുദ്ധമായ ഖുർആൻ ഷരീഫിൽ യജൂജ് മോജൂജിൻ്റെ ആ നാശത്വം സംബന്ധിച്ച് വിവരിക്കുന്നുണ്ട്. ഖിയാമത്ത് നാൾ എടുക്കാൻ നേരത്താണ് അതിൻ്റെ വരവ്, അവരുടെ വരവുണ്ടാവുക. അള്ളാഹു ഉദ്ദേശിച്ച ആ സമയമായി കഴിഞ്ഞാൽ അപ്പോഴും അവരുടെ ആ തുരക്കൽ, ദിവസവും തുടർന്നുകൊണ്ടിരിക്കുന്ന ആ തുരക്കൽ അന്നും ഉണ്ടാകും. ഹഫറു ഹത്താ ഇദാകാദു യറൗന ശുആ ശംസി ഖാലല്ലദീ അലൈഹിം. അങ്ങനെ സൂര്യൻ്റെ കിരണങ്ങൾ കാണുന്നത് വരെ അവർ തുറന്നുകൊണ്ടേയിരിക്കും. പഴയതുപോലെ അവർ പറയും, ഇർജിഉ ഫസതഹ്ഫിറൂനഹു വദൻ ഇൻഷാ അല്ലാഹ്. ഇൻഷാ അല്ലാഹ്, നാളെ നമുക്ക് വീണ്ടും അത് തുറക്കാമെന്ന് ഇൻഷാ അല്ലാഹ് പറഞ്ഞ് തിരിഞ്ഞു പോകും. ഫയുസ്തഫയസ്തസിനി, ഇൻഷാ അല്ലാഹ് എന്നവർ പറഞ്ഞ് തിരിച്ചു പോകും. ഫയഊദൂന ഇലൈഹി ഫഹുവ കൈഹതിഹി ഹീന തറക്കുഹു. പിറ്റേ ദിവസം ആ വന്നു നോക്കുമ്പോൾ അവർ തുറന്ന് ഏതുവരെയാണോ അതുപോലെ തന്നെ കണ്ടിട്ടുണ്ടാകും, ആ തുറന്ന ഭാഗം അടയാതെ. ഫയഹ്ഫിറൂനഹു വയഖ്റുജൂന അലന്നാസി ഫയൻശഫൂന അൽമിയാഹ. അങ്ങനെ പിറ്റേ ദിവസം അവർക്ക് വളരെ എളുപ്പകരമായി അതിനെ ആ മതിൽ പൊട്ടിക്കുകയും അവർ പുറത്തേക്ക് കടക്കുകയും ഭൂമിയിലുള്ള ജലാശയങ്ങളൊക്കെ അവർ കുടിച്ചു വറ്റിക്കുകയും ചെയ്യുന്നതാണ്. യതഹസ്സനുൻ നാസു മിൻഹും ഫീ ഹുസൂനിഹിം യറുമൂന ബിസിഹാമിഹിം ഇലസ്സമാഅ്. ആളുകൾ അവരിൽ നിന്ന് ഓടി അകന്ന് സത്യവിശ്വാസികളായ ആളുകൾ അവരുടെ ആ നാശത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി വിവിധ കോട്ടകളിലും കൊട്ടാരങ്ങളിലും ഒക്കെ അവർ അഭയം തേടുകയും അങ്ങനെ ഭൂലോകത്തുള്ള ജലാശയങ്ങൾ മുഴുവനും അവർ കുടിച്ചു വറ്റിക്കുകയും ചെയ്യും. അങ്ങനെ അവർ പറയും, ഫിറമൂന ബി സിഹാമിഹിം മിരസമായി ഫതറജു അലിഹാ കഹൈഅത്തിദ്ദം. ആ യജൂജ് മോജൂജ് ആളുകളൊന്നും ഇവിടെ കാണുന്നില്ല, അവരെ കയ്യിൽ കിട്ടുന്നതൊക്കെ അവർ നശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അവർ പറയും, ഭൂലോകത്തുള്ളവരൊക്കെ നാം മുഖവരുത്തി, ഇനി ആകാശത്തേക്ക് നോക്കാം എന്ന് പറഞ്ഞ് അവരെ കൈകളിലുണ്ടാകുന്ന ആ അമ്പുകൾ ആകാശത്ത് ലോകത്തേക്ക് അത് എറിയും, അമ്പ് ചെയ്യും. ഫയഖൂലൂന ഖഹർനാ അഹ്ലൽ അർളി വഅലൗനാ അഹ്ലൽ സമാ. ഭൂലോകത്തുള്ളവരൊക്കെ നാം അടക്കി ഒതുക്കിയിട്ടുണ്ട്, ഇനി ആകാശത്ത് ഉള്ളവരുടെ കൈ നോക്കാം എന്ന് പറഞ്ഞ് അവരുടെ കൈകളിലുള്ള അമ്പുകൾ ആകാശത്തേക്ക് അയക്കുകയും ഫയബഅസുല്ലാഹു അലൈഹിം നഫഖം ഫീ റിഖാബിഹിം ഫയഖ്തലുഹും ബിഹാ. അവരെ പരീക്ഷണം എന്നോണം അവരുടെ മമ്പുകളിൽ രക്തം പുരണ്ടതായ അള്ളാഹു തിരിച്ചയക്കുമെന്നും അപ്പോൾ അവർ വിചാരിക്കും നമ്മുടെ ഉദ്ദേശം സഫലമായിട്ടുണ്ട്, ആകാശത്തുള്ളവരുടെ കഥകളും കഴിഞ്ഞു എന്ന് പറയും. എന്നിട്ട് പിന്നീട് ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ആ രംഗപ്രവേശന സന്ദർഭം, ആ സന്ദർഭത്തിൽ ഈ യജൂജ് മോജൂജ് അവർ അവർ ആക്രമണത്തിന് ആളുകളൊക്കെ ആക്രമിച്ച്
പിന്നീട് അവരുടെ അന്ത്യത്തെ അള്ളാഹു തആല കുറിക്കുന്നുണ്ട്. ഹത്താ ഇദാ ഫുതിഹത്തെ യജൂജു വമജൂജു വഹും മിൻ കുല്ലി ഹദബി യൻസിലൂൻ എന്ന് സൂറത്തുൽ അംബിയായിലെ 96-ാമത്തെ വചനത്തിലും അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞിട്ടുണ്ട് അവരെ കുറിച്ച്. അങ്ങനെ യജൂജും മൗജൂജും തുറന്നുവിടപ്പെടുകയും അവരാകട്ടെ എല്ലാ ഉയർന്ന സ്ഥലങ്ങളിൽ നിന്നും ഓടി വരുന്നതുമാണ്. സത്യമായ വാഗ്ദത്ത സമയം അടുത്തെത്തുകയും ചെയ്താൽ അപ്പോൾ സത്യനിഷേധികളുടെ നേത്രങ്ങൾ മേൽപോട്ട് തുറിച്ചു നിൽക്കുന്നതാണ്. ഹത്താ ഇദാ ഫുതിഹത്തെ യജൂജു മൗജൂജു വഹും മിൻ കുല്ലി ഹദബി യൻസിലൂൻ വഖതറബൽ വഅദുൽ ഹഖ് فإذا هي شاخصة أبصار الذين كفروا يا ويلنا قد كنا في غفلة من هذا بل كنا ظالمين. إن سورة الأنبياء إلى تنوتي آرامة وزنة الله سبحانه وتعالى പറഞ്ഞു തായിട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ചുരുക്കത്തിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നതായിട്ട് അബൂ സഈദുൽ ഖുദ്രി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണുന്നുണ്ട്. യഫ്തഹു യൗജൂജു മൗജൂജു ഫയഖ്റുജൂന കമാ ഖാലല്ലാഹു തആല വഹും മിൻ കുല്ലി ഹദബി യൻസിലൂൻ. എല്ലാ ഭാഗങ്ങളിലൂടെയും അവർ പുറപ്പെട്ട് പുറത്തേക്ക് വരും. യൗജൂജു മൗജൂജു തുറന്നുവിടപ്പെടുകയും ആരാവട്ടെ എല്ലാ ഉയർന്ന സ്ഥലങ്ങളിൽ നിന്നും ഓടി വരുന്നതുമാണ് എന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ആയത്ത് ഉദ്ധരിച്ചതിന് ശേഷമായിട്ട് وينهاز فيغشون الناس وينهاز المسلمون عنهم الى مدائنهم وحصونهم. سورة الانبياء ابن كثير അദ്ദേഹത്തിന്റെ തഫ്സീറിൽ പറയുകയാണ്, അങ്ങനെ സത്യവിശ്വാസികളായ ആളുകൾ അവരുടെ സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് പോകും. ويشربون مياه الارض حتى ان بعضهم ليمر بالنهر. അങ്ങനെ ഭൂലോകത്തുള്ള ജലാശയങ്ങളൊക്കെ അവർ കുടിച്ചു വറ്റിക്കും. ഫേഷർബൂന മാഫിഹി ഹത്ത യദ്രകൂന യബസ. ആ ജലാശയങ്ങളും തടാകങ്ങളും പുഴകളും ഒക്കെ വറ്റിച്ച് അതിനെല്ലാം അത് ഉണങ്ങിയ രീതിയിലേക്ക് അത് മാറുന്നതാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായ ഹദീസിൽ കാണാൻ കഴിയും. യജൂജ് മോജൂജ് എത്തിക്കഴിഞ്ഞാൽ പിന്നീട് അങ്ങോട്ട് ഉള്ള കാലഘട്ടം അധികം കാലം പിന്നീട് ഉണ്ടാവുകയില്ല, കുറച്ച് കാലമേ ഉണ്ടാവുള്ളൂ. ഒരു ഗർഭിണിയായ സ്ത്രീ പ്രസവിക്കാനുള്ള അടുക്കുന്ന സന്ദർഭം ഏത് സമയത്തും അവൾക്ക് പ്രസവിക്കുവാനുള്ള ചാൻസ് ഉണ്ടല്ലോ ഗർഭം പൂർണ്ണമായി കഴിഞ്ഞാൽ. അതുപോലെ ആയിരിക്കും പിന്നീട് അന്ത്യദിനത്തിൻ്റെ ഘട്ടം, അഥവാ ഏത് സമയത്തും യജൂജ് മോജൂജിൻ്റെ പുറപ്പാടോടുകൂടെ ഖിയാമത്ത് നാൾ ലോകത്തിൻ്റെ അന്ത്യം കുറിക്കുവാൻ പിന്നീട് അധികം താമസമുണ്ടാവുകയില്ല എന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസ് ഉദ്ധരിച്ച് ഇബ്നു കസീർ അദ്ദേഹത്തിൻ്റെ തഫ്സീരിൽ പറയുന്നുണ്ട്. ഇൻഷാല്ലാ വിശാലമായ ഒരു ചരിത്രമായതുകൊണ്ട് അല്പാൽപമായിട്ട് നമുക്ക് പറയാം. ഇൻഷാല്ലാ അതിൻ്റെ ബാക്കി നമുക്ക് അടുത്ത ദിവസം പറയണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.